പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ ശ്രീശങ്കര കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണവും രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി ഒരു സിനിമാക്കാരനായും അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരനായും ചെണ്ടക്കാരനായും പല രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളിലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അല്ലാതുള്ള പാർട്ടികളായാലും എല്ലാത്തിലും എനിക്കൊരുപാട് സുഹൃത് ബന്ധങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരൊരാവശ്യത്തിന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സുഹൃത് ബന്ധത്തിന് വേണ്ടി ഞാൻ എല്ലായിടത്തും എന്നാൽ കഴിവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ മാന്യ പ്രേക്ഷകരോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയവും ബന്ധവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് അത് രണ്ടും രണ്ടായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഇന്നീ വേദിയിൽ നിൽക്കുന്നതും ഒരു സുഹൃബന്ധം എന്ന് പറയാനാവില്ല ഏകദേശം പതിനാറ് വർഷത്തിന് മുകളിലായി അതൊരു സുഹൃബന്ധത്തിനേക്കാൾ ഉപരിയാണ് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഏറ്റവും വലിയ മഹാഭാഗ്യം ജീവിതത്തിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ സിനിമയിൽ പത്മരാജൻ സാറിനെ പോലെ അല്ലെങ്കിൽ മിമിക്രിയിൽ ആബേലച്ചനെ പോലെ ചെണ്ടയിൽ സാഷാൽ മട്ടന്നൂർ ശങ്കരമാരാരെ പോലെ അങ്ങനെ എത്രയോ വലിയ വലിയ ഗുരുക്കന്മാരെ ജീവിതത്തിൽ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചെണ്ടായ എന്ന് പറയുന്ന ഞാൻ ഒരുപാട് ജീവിതത്തിൽ സ്നേഹിച്ച് കുട്ടിക്കാലം തൊട്ട് അഭ്യസിച്ച് അതെന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ അരങ്ങേറണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ കാത്തു കാത്തിരുന്നപ്പോഴാണ് കൈരളി ടി വിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തിൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം ഒന്നാം തീയതി സാഷാൽ മമ്മൂക്കയാണ് അടുത്ത് പറയുന്നത് നിനക്ക് അങ്ങനെ ചെണ്ട കൊട്ടാൻ താല്പര്യമാണെങ്കിൽ ഞങ്ങളുടെ വേദി തന്നെ കൈരളിയുടെ വേദി തന്നെ ഞാൻ ആദ്യം തരാം അന്ന് കൈരളിയുടെ ചെറുമാനായി സ്ഥാനം ഏൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു നിമിഷമായിരുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മനായ സാറിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരപരനായി നിന്നുകൊണ്ട് അഭിനയിച്ചപ്പോൾ കിട്ടിയ സന്തോഷത്തെക്കാൾ ഒരുപിടി മുകളിലായിരുന്നു ചെണ്ടയുമായി കൈരളിയുടെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് കൈലളിയുടെ അന്നത്തെ ഇതേപോലെയുള്ളൊരു വലിയ വേദിയിൽ തിരുവനന്തപുരത്ത് കൊട്ടുന്നതിന് മുമ്പായി പ്രോഗ്രാമിന് തൊട്ട് മുമ്പായിട്ട് അവസാന റിഹേഴ്സലിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് തൊട്ട് വന്നിച്ച് കൊണ്ട് കയറി നിന്ന് ചെണ്ടക്കോലെടുത്ത് ആദ്യത്തെ കൊട്ട് കൊട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കോല് തട്ടിത്തെറിച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി വീണു ഞാൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു ആദ്യമായി ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചു നിന്നൊരു വേദിയിൽ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കൈപ്പിഴ ഉണ്ടായല്ലോ ഇനി ഇതിൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ട് നിന്ന് നിന്ന നിമിഷം ഇത് ഞാൻ അതിശയക്തിയായിട്ട് പറയുന്നതല്ല ഈ വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് പറയുന്നല്ല ഹൃദയത്തിൽ തൊട്ട് കൊണ്ട് പറയുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് ഇത് എത്രമാത്രം ഓർമ്മയുണ്ടാവും എന്നെനിക്കറിയില്ല പക്ഷേ പെട്ടെന്ന് ഞാൻ ആ കോലെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കൈ വന്ന് അതെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു ആദ്യത്തെ വേദിയാണല്ലേ പേടിക്കണ്ട നന്നാവും കസറണം ഉഗ്ഗരനാക്കണം എൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് സാറിന് അത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ചെണ്ടപ്പോലെ താഴെ പോയപ്പോൾ സാറാണെന്ന് ട്രിവാൻഡ്രത്ത് അന്ന് മമ്മൂട്ടി ഉണ്ടായിരുന്നു കൂടെ സാറിൻ്റെ കൂടെ അപ്പോൾ അത് ഒരു ഗുരുത്വമായിട്ട് ഒരു ഒരാളെപ്പോഴും നമ്മളൊരു കലയായാലും സാഹിത്യമായാലും രാഷ്ട്രീയമായാലും നമ്മളെ തൊട്ടനുഗ്രഹിക്കുന്നൊരു ഗുരുത്വം എന്ന് പറയുന്ന സംഗതി അന്ന് ഞാൻ അനുഭവപ്പെട്ടു അതിനുശേഷം എനിക്ക് എത്രയോ ഗുരുക്കന്മാരെ കിട്ടി ചെണ്ടയിൽ ഇന്ന് മട്ടന്നൂർ ശങ്കരന്മാരാരെ പോലെയും അല്ലെങ്കിൽ പെരുമരം കുട്ടന്മാരാരെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ കൂടെ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും നിന്ന് പഞ്ചാരിയിലും പാണ്ഡിയിലും എത്രത്തോളം കൊട്ടിക്കയറാമോ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ അന്നത്തെ ഗുരുത്വമായിരിക്കാം എന്തായാലും ഇന്നത്തെ ഈ വരവിൽ അന്നത്തെ ആ ഗുരുത്വം കൂടി മനത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സൗഹൃദവും രാഷ്ട്രീയവും കൂട്ടി കുഴയ്ക്കരുത് എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആൻഡ് ജയ് ഹിദ്